സംഘപരിവാർ ഭീകരരുടെ അഴിഞ്ഞാട്ടത്തിൽ ഇന്നലെയും നഷ്ടമായി ഉത്തർപ്രദേശിൽ ഒരു വിലപ്പെട്ട ജീവൻ. ടാക്സി ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു സാധാരണക്കാരനെ ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ട ഉത്തർപ്രദേശിൽ സംഘപരിവാർ ഭീകരർ തല്ലിക്കൊന്നു. അഫ്താബലം എന്ന 45-കാരനായ ടാക്സി ഡ്രൈവറെയാണ് സംഘപരിവാർ ഭീകരരുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. ജയ് ശ്രീരാം മുഴക്കാൻ ആവശ്യപ്പെട്ടാണ് രണ്ടുപേർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ടതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് പിതാവിന്റെ ഫോൺ കോൾ വന്നതായി മകൻ വെളിപ്പെടുത്തുന്നു. ഫോണിലൂടെ പിതാവിനോട് ജയ് ശ്രീരാം വിളിക്കാൻ അക്രമികൾ ആവശ്യപ്പെടുന്നത് കേട്ടതായാണ് അദ്ദേഹത്തിന്റെ 20-വയസ്സുകാരനായ മകൻ പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കൊല്ലപ്പെട്ട അഫ്താബ് തന്റെ ടാക്സിയിൽ ഓട്ടം പോയത്. പിന്നീട് 7 മണിയോടെയാണ് അദ്ദേഹം ഓട്ടം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുന്നത്. ഈ വഴിക്കാണ് അദ്ദേഹം അക്രമികളുടെ കയ്യിൽ അകപ്പെടുന്നതും അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നതും. വീട്ടിലേക്കുള്ള തിരിച്ചുവരവിൽ ഏകദേശം 7:30 ഇദ്ദേഹം മകനെ വിളിച്ച് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മകൻ 20-വയസ്സുകാരനായ മുഹമ്മദ് സാബിർ ഉടൻ തന്നെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അല്പനേരം കഴിഞ്ഞപ്പോൾ പിതാവിന്റെ ഫോണിൽ നിന്നും വീണ്ടും ഒരു കോൾ വന്നു. ടോൾബൂത്തിൽ നിന്ന് വിളിക്കുകയാണ് എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വണ്ടിയിൽ കയറിയവരുടെ പെരുമാറ്റത്തിൽ അപകടം നടത്ത അദ്ദേഹം ഫോൺ റിംഗ് ചെയ്ത പോക്കറ്റിൽ ഇടുകയായിരുന്നു എന്നാണ് നിഗമനം. അസ്വാഭാവികമായ എന്തോ അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. അതിനാൽ തന്നെ അവർ അറിയാതെ ഫോൺ വിളിച്ചതാവാം. ഫോണിലൂടെ ജയ് ശ്രീരാം മുഴക്കാൻ ആവശ്യപ്പെടുന്നതായാണ് കേട്ടത്. സംഘപരിവാർ തെമ്മാടികളുടെ ഈ മനുഷ്യത്വരഹിത ആക്രമത്തെ, വർഗീയ ലക്ഷ്യത്തോടെയുള്ള കൊലപാതകത്തെ കവർച്ചക്കിടയിലുള്ള കൊലപാതകമാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം കാറിനുള്ളിൽ കെട്ടിയിട്ട നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം ലഭിക്കുന്നത്. ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന നരകയാതനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ അവസ്ഥ. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വർഗീയവാദി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള നിയമ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ അണികളും എത്രത്തോളം അപകടകാരികളാകുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു മത നേതാവിനെ പോലെ പെരുമാറുന്ന, പറയുന്ന മുഖ്യമന്ത്രി യോഗി വിതറിയ വർഗീയ വിഷമാണ് ഈ നിരപരാധിയുടെ ജീവനെടുത്തതും. സമാന രീതിയിൽ എത്രയോ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ ഇറങ്ങേറിയിരുന്നു. ദേശീയ പൗരത്വ ബിൽ പ്രക്ഷോഭം മുതൽ മത ന്യൂനപക്ഷങ്ങൾക്ക് ഒട്ടും ജീവിക്കാൻ കഴിയാത്ത നാടായി യു പി മാറി. ഉത്തർപ്രദേശ് വിട്ട് രാജസ്ഥാനിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന കഫീൽ ഖാന്റെ കഥ പറഞ്ഞു തരും ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായം ഇന്ന് അനുഭവിക്കുന്ന ഭീകരതയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന്. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണം നടക്കുന്ന സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇനിയും കുറച്ചുകാലം കൂടി ഇവർ അധികാരത്തിലിരുന്നാൽ മത ന്യൂനപക്ഷങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും പലായനം തന്നെ ചെയ്യേണ്ടി വരും തീർച്ചയായും.